നമസ്കാരം, ഞാൻ രാജേഷ്. സമാന്തര വിദ്യാഭ്യാസ രംഗത്ത് കുറെ കാലം പ്രവർത്തിച്ചിരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഇക്കഴിഞ്ഞ അധ്യാപക ദിനത്തിൽ എന്റെ വിദ്യാർത്ഥി എനിക്ക് അയച്ചൊരു സന്ദേശം എന്നെ പഴയ കുറെ ഓർമ്മകളിലേക്ക് കൊണ്ടുപോയി. അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ നിർമ്മിക്കാൻ ഞാൻ, അല്ലെങ്കിൽ ഇങ്ങനൊരു വീഡിയോ തയ്യാറാക്കാൻ എനിക്ക് തോന്നിയത്. ഞാൻ പറഞ്ഞതുപോലെ 14 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ പ്രവാസിയാകുന്നതിന് മുമ്പ് 7 വർഷത്തോളം ഞാൻ സമാന്തര വിദ്യാഭ്യാസ രംഗം, അല്ലെങ്കിൽ പാരലൽ കോളേജിലെ അധ്യാപകനായിരുന്നു. വളരെ യാദൃശ്ചികമായിട്ടാണ് ഞാൻ ഈ രംഗത്തേക്ക് വന്നത്. വളരെ യാദൃശ്ചികമായിട്ട് വന്നുവെങ്കിൽ തന്നെയും വളരെ പെട്ടെന്ന് തന്നെ മറ്റു പല ചെറുപ്പക്കാരെയും പോലെ ഇതുമാത്രമാണ് എന്റെ ലോകം എന്നൊരവസ്ഥയിലേക്ക് മാറി. ഇതാണ് എന്റെ ജീവിത ലക്ഷ്യം, ഇതാണ് എന്റെ ജീവിതമാർഗം എന്ന അവസ്ഥയിലേക്ക്. കാരണം അക്കാലത്ത് അത്യാവശ്യം മാന്യമായ വരുമാനമുണ്ട്, മാത്രമല്ല സമൂഹത്തിൽ അത്യാവശ്യം ബഹുമാനം കിട്ടുന്നുണ്ട്, സ്ഥാനം ലഭിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ലോകത്തിൽ നിന്ന് പിന്മാറുവാൻ ശരാശരി ചെറുപ്പക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട്. ഞാനും അങ്ങനെ തീരുമാനിച്ചു. എന്റെ തീരുമാനം ഇങ്ങനെയായി മാറി. എന്റെ ലോകം, എന്റെ സ്ഥാപനം, എന്റെ കുട്ടികൾ ഈ ഒരു അവസ്ഥയിലേക്ക് മാറി. അങ്ങനെ കുറെ കാലം, ഏതാണ്ട് 3 വർഷത്തോളം സ്വന്തമായിട്ട് സ്ഥാപനം നടത്തി. ആ പ്രദേശത്തുള്ള ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കുന്ന സ്ഥാപനമായിട്ട് മാറി. അങ്ങനെ ഇരിക്കെ ഒരു പ്രായമുള്ള ഒരാൾ ആ സ്ഥാപനത്തിലേക്ക് വരികയുണ്ടായി. അദ്ദേഹം വന്നു. ഞാൻ ആദ്യം കരുതിയത് ഏതെങ്കിലും കുട്ടികളുടെ കാര്യം തിരക്കാൻ വേണ്ടി വന്ന രക്ഷകർത്താവായിരിക്കും, അല്ലെങ്കിൽ കുട്ടികളെ ചേർക്കാൻ വേണ്ടി വന്ന ആളായിരിക്കും എന്നാണ് വിചാരിച്ചത്. പക്ഷെ അദ്ദേഹം പറഞ്ഞു, ഞാൻ വന്നത് ഇതുപോലെ ഒരു ബുക്ക്, എന്റെ ഞാൻ സ്വന്തമായിട്ട് എഴുതിയ ഒരു പുസ്തകമുണ്ട്, ആ പുസ്തകം വിൽക്കുവാൻ വേണ്ടി വന്നതാണ്. പുസ്തകത്തിന്റെ അത്യാവശ്യം ഉണ്ടായിരുന്നെങ്കിൽ കൂടി അദ്ദേഹത്തിന്റെ പ്രായത്തെ ബഹുമാനിച്ച, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രായത്തെ മാനിച്ചുകൊണ്ട് ഞാൻ 1-2 പുസ്തകങ്ങൾ വാങ്ങാൻ തീരുമാനിച്ചു. അങ്ങനെ സംസാരത്തിനിടെ അദ്ദേഹം എന്നോട് ചോദിച്ചു, എങ്ങനെയുണ്ട് സ്ഥാപനം, സ്ഥാപനത്തിന്റെ നടത്തിപ്പിനെ കുറിച്ചും സ്ഥാപനത്തിന്റെ അന്തരീക്ഷത്തെക്കുറിച്ചും കുട്ടികളെക്കുറിച്ചൊക്കെ ചോദിച്ചു. അല്പം അഭിമാനത്തോടെ, അല്ലെങ്കിൽ അല്പം അഹങ്കാരത്തോടെ, സ്വാഭാവികമായിട്ടും അഹങ്കാരി എന്നൊരു പേര് എനിക്കുണ്ട്, അഹങ്കാരത്തോടെ ഞാൻ പറഞ്ഞു, ഈ ഏരിയയിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കുന്ന സ്ഥാപനമാണിത്, ഇതിന് തൽക്കാലം വെല്ലുവിളികളില്ല എന്ന് മട്ടിൽ ഞാൻ സംസാരിച്ചു. അദ്ദേഹം വളരെ മനോഹരമായിട്ടൊരു പുഞ്ചിരി ആണ് അതിന് മറുപടിയായിട്ട് നൽകിയത്. പക്ഷെ അദ്ദേഹത്തിന്റെ പുഞ്ചിരിയിൽ എനിക്ക് എന്തോ ഒരു അവാകം തോന്നി, അല്ലെങ്കിൽ എനിക്ക് എന്തോ ഒരു ബുദ്ധിമുട്ട് തോന്നി. ഞാൻ വീണ്ടും ചോദിച്ചു, എന്താണ് അങ്ങെന്താണ് ഇങ്ങനെ ചിരിച്ചത്? അദ്ദേഹത്തിന്റെ മറുപടി എന്നെ അമ്പരപ്പിച്ചു കളഞ്ഞു. അദ്ദേഹം സാവധാനം പറഞ്ഞു തുടങ്ങി. അടുത്ത കാലത്ത് ഇറങ്ങിയ ഒരു തമിഴ് സിനിമയിലെ ഡയലോഗ് പോലെയാണ് എനിക്കിപ്പോഴത് ഫീൽ ചെയ്യുന്നത്. നാൻ ഒരു കഥ സൊല്ലട്ടുമാ എന്ന രീതിയിൽ അദ്ദേഹം പറഞ്ഞു തുടങ്ങി. ഒരു കാലത്ത് അദ്ദേഹവും ഒരു ട്യൂട്ടോറിയൽ അധ്യാപകനായിരുന്നു, സ്വന്തമായിട്ട് സ്ഥാപനം ഉണ്ടായിരുന്നു. ആ ഏരിയയിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കുന്ന, എതിരാളികളില്ലാത്ത ഒരു സ്ഥാപനമായിരുന്നു. വർഷങ്ങളോളം അദ്ദേഹം സ്ഥാപനം നടത്തി. അദ്ദേഹത്തിന്റെ കുട്ടികൾ പലരും പല തരത്തിലുള്ള സ്ഥാനങ്ങളിൽ, പല പ്രസിദ്ധമായ സ്ഥാനങ്ങളിൽ, അല്ലെങ്കിൽ നല്ല നല്ല നിലകളിൽ എത്തിയിരുന്നു. കളക്ടർ പോലുണ്ട് അദ്ദേഹത്തിന്റെ സ്റ്റുഡൻസിന്റെ കൂട്ടത്തിൽ. അദ്ദേഹം കുട്ടികളെ നന്നാക്കുന്ന കൂട്ടത്തിൽ ഒരു കാര്യം അദ്ദേഹം മറന്നുപോയി, സ്വന്തം ജീവിതം. അദ്ദേഹം സാമ്പത്തികമായിട്ട് നന്നാവാൻ മറന്നുപോയി. അതിന്റെ ഫലമായിട്ട് അദ്ദേഹം പിന്നീട് പ്രതിസന്ധികളെ നേരിട്ടു. എല്ലാ വൻമരങ്ങളും ഒരു നാൾ വീഴും, അതേപോലെ അദ്ദേഹം എന്ന വൻമരവും ഒരു നാൾ വീഴും. അദ്ദേഹത്തിന്റെ സ്ഥാപനം നഷ്ടത്തിലായി. അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിന് പിന്നീട് അധ്യാപകരെ കിട്ടാതായി. അങ്ങനെ അദ്ദേഹം ആ സ്ഥാപനം കൂട്ടി. ഇത്രയേറെ വിദ്യാർത്ഥികളുടെ സമ്പത്തുള്ള അദ്ദേഹം ഇന്ന് പലരുടെ ഒരു പരിഹാസപാത്രമാണ്. ആരുടെയും മുന്നിൽ കൈനീട്ടാൻ അദ്ദേഹം തയ്യാറല്ലാത്തതുകൊണ്ട് അദ്ദേഹം സ്വന്തമായിട്ട് അദ്ദേഹത്തിന് അറിയാവുന്ന രീതിയിൽ ചില പുസ്തകങ്ങളും അദ്ദേഹത്തിന്റെ അറിവുകൾ പുസ്തകങ്ങളിലേക്ക് പകർത്തുകയും അത് സ്വന്തമായി വിൽക്കുകയും ചെയ്യുകയാണ്. അദ്ദേഹം ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ശരിക്കും ഞാൻ മറ്റേതോ ലോകത്തിലും തിരിച്ച് യാഥാർത്ഥ്യത്തിലേക്ക് തിരിച്ചറങ്ങി വന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. കാരണം അതുവരെ ഞാനൊരു മായിക ലോകത്തായിരുന്നു. എന്റെ എല്ലാം ഈ സ്ഥാപനമാണ്, എന്റെ എല്ലാം ഈ കുട്ടികളാണ്, ഈ ലോകം ഇതാണെന്ന് വിചാരിച്ച് ഞാൻ ഒരു മൂഢസ്വർഗത്തിലാണെന്ന് എനിക്ക് മനസ്സിലായി. അന്നാദ്യമായിട്ട് ഞാൻ ചിന്തിച്ചു ഭാവിയെക്കുറിച്ച്. പിന്നീട് ഞാൻ പെട്ടെന്ന് തന്നെ മറ്റേ ഇത് ഈ ഒരു ജീവിതമല്ല യാഥാർത്ഥ്യം തിരിച്ചറിയും. പെട്ടെന്ന് തന്നെ ഞാൻ മറ്റു കാര്യങ്ങളിലേക്ക് ചിന്തിക്കാൻ തുടങ്ങുകയും ചെയ്തു. അങ്ങനെ വളരെ വിഷമത്തോടെ, പക്ഷെ യാഥാർത്ഥ്യ ബോധത്തോടെയാണ് ഞാൻ തീരുമാനമെടുത്തത് ഒരു പ്രവാസിയാകാൻ. അങ്ങനെ 14 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഒരു പ്രവാസിയായി. പക്ഷെ ഇന്നും എനിക്ക് സന്തോഷം തരുന്ന ഒരു കാര്യം, ഈ 14 വർഷങ്ങൾക്ക് ശേഷവും ഇന്ന് എന്റെ ഏറ്റവും നല്ല സുഹൃത്തുക്കൾ എന്ന് പറയുന്നത് എന്റെ കുട്ടികളാണ്. പല കുട്ടികളും അഭിമാനത്തോടെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഞാൻ രാജേഷ് സാറിന്റെ കുട്ടിയാണ്. അതിൽ പലരും സന്തോഷത്തിന്റെ വേറൊരു സന്തോഷത്തിന് കാരണം അന്വേഷിക്കേണ്ടതില്ല. ഇന്നും ആ സ്നേഹത്തോടെ പല കുട്ടികളും, 95% കുട്ടികളും
എൻ്റെ അടുത്ത സുഹൃത്തുക്കളാണ്, സുഹൃത്തുക്കളായിരുന്നു, സുഹൃത്തുക്കളാണ്, ഇനി സുഹൃത്തുക്കളായിരിക്കും. ഇപ്പോഴും ഞാൻ നാട്ടിൽ ചെല്ലുന്ന സമയത്ത് എൻ്റെ ചുറ്റും എപ്പോഴും എൻ്റെ കുട്ടികളുണ്ടാവാറുണ്ട്. അവരാണ് എൻ്റെ ഏറ്റവും നല്ല സുഹൃത്തുക്കൾ. ബാക്കിയുള്ള 5% എല്ലാവരെയും പോലെ എനിക്കും ഉണ്ട് 5%. പക്ഷെ ആ ലിസ്റ്റ് പരിശോധിക്കുമ്പോഴാണ് എനിക്ക് വിഷമമുണ്ടാവുക. ആ 5% ശത്രുക്കളിൽ, ഞാൻ പറയുന്ന വിദ്യാർത്ഥികളുടെ കൂട്ടത്തിലുള്ള ശത്രുക്കളിൽ, ആ ലിസ്റ്റ് പരിശോധിക്കുമ്പോൾ വിഷമം തോന്നാൻ കാരണം ആ 5%യാണ് ഞാൻ ഏറ്റവും കൂടുതൽ കരുതിയിട്ടുള്ളത്. നന്നാവനുവേണ്ടി ശിക്ഷിച്ചിട്ടുണ്ട്, കൂടുതൽ ശിക്ഷിച്ചിട്ടുണ്ട്. നൈറ്റ് ക്ലാസ്സും മറ്റും നിർബന്ധിച്ച് നൈറ്റ് ക്ലാസ്സും മറ്റും കൊണ്ടുവരും. തിരിച്ച് വീട്ടിൽ ഒറ്റയ്ക്ക് പോകാൻ പേടിയുള്ളതുകൊണ്ട്, ഭയമുള്ളതുകൊണ്ട് ഞാൻ കൊണ്ടുവിടാറുണ്ടായിരുന്നു. പലപ്പോഴും ഫീസ് ഇളവുകൾ നൽകിയിട്ടുണ്ട്. പക്ഷെ എന്തുകൊണ്ടോ അവരുടെയൊക്കെ മനസ്സിലൊരു ഒരു വില്ലൻ കഥാപാത്രമായിട്ടാണ് ആയിരിക്കാം എന്ന് ഞാൻ ഉണ്ടാവും. പക്ഷേ എങ്കിലും ഞാൻ ഭാഗ്യവാനാണ്. 95% കുട്ടികളും ഇപ്പോഴും എന്നെ അന്വേഷിക്കാറുണ്ട്, എന്നോട് സന്ദേശങ്ങൾ കൈമാറുന്നുണ്ട്. അതിൻ്റെ ഒരു സന്തോഷം എനിക്കുണ്ട്. ഞാനത് അനുഭവം പങ്കുവച്ചതിൻ്റെ കാരണം, ഒരു കാലത്ത്, വളരെ ചുരുങ്ങിയ കാലഘട്ടത്തിൽ ഞാൻ ആത്മാർത്ഥമായിട്ട് എടുത്ത ജോലി, ഞാൻ പലപ്പോഴും എൻ്റെ സുഹൃത്തുക്കളോട് പറയാറുണ്ട്, എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും ആത്മാർത്ഥമായിട്ട് ചെയ്ത ജോലി എന്ന് ഞാൻ വിശ്വസിക്കുന്നത് ഈ ട്യൂഷൻ രംഗമാണ്. അതിനുള്ള പ്രതിഫലമായിരിക്കും ഈ കുട്ടികളുടെ സ്നേഹം. വളരെ സന്തോഷത്തോടെ ഈ അധ്യാപക ദിനത്തോടനുബന്ധിച്ച് ഞാൻ ഈ സന്ദേശം കൈമാറുകയാണ്. എൻ്റെ എല്ലാ കുട്ടികൾക്കും നന്ദി അറിയിക്കുന്നു. മാത്രമല്ല ട്യൂഷൻ രംഗത്തുള്ള അധ്യാപകരത്തുള്ള എല്ലാവർക്കും എൻ്റെ ആശംസകൾ. നമസ്കാരം.